എന്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് പങ്ക് വിളിച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാണ്, വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാണ്. പഠിച്ചവരെ, ആ രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ മുതൽ മഗ്രിബിന്റെ പങ്ക് വിളിക്കുന്നത് വരെ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവാകട്ടെ പകലാകട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പദവി എന്താണ്, അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ വെള്ളിയാഴ്ചതിന് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മരണമ തരണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നത് വെറുതെയല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, നമ്മൾ പലരും നിസ്സാരമായി തള്ളുകയാണ്, നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുകയാണ് എന്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് സാധാരണ വെള്ളിയാഴ്ച പോലെയല്ല, ഈ വെള്ളിയാഴ്ച നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യണം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഈ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വെള്ളിയാഴ്ചയാക്കണം. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എണ്ണി പറഞ്ഞു തരാ, വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ പറഞ്ഞു തരാ. വെള്ളിയാഴ്ച ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ചെയ്താ അല്ലാഹുവേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കൂടുതൽ നന്മ ചെയ്ത ഒരു വെള്ളിയാഴ്ച ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ, ഈ പറയുന്ന നന്മകൾ നിങ്ങളൊന്ന് കേൾക്കണേ. അതിലൂടെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരം ജമാഅത്തായി വേണം നിസ്കരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റുള്ള ദിവസങ്ങളിലെ പോലെയല്ല, വെള്ളിയാഴ്ചത്തെ സുബ്ഹി നമസ്കാരത്തിന്റെ ജമാഅത്ത് മുടക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സ്വലാത്തി ഇൻദ സ്വലാത്തി സുബ്ഹി യൗമൽ ജുമഅത്തി ഫീ ജമാഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള സുബ്ഹി നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായിട്ടുള്ള സുബ്ഹി നിസ്കാരമാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരാളും നാളത്തെ വെള്ളിയാഴ്ച ജുമാ നാളത്തെ സുബ്ഹി നമസ്കാരം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആണുങ്ങൾ ജമാഅത്തായി പള്ളിയിൽ പോയി നിർബന്ധമായി നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ വാഴുകൊണ്ടൊരു പ്രയോജനമില്ലാതെ പോകും. ഇത് പറയുന്നത് കൊണ്ടോ ഇത് കേൾക്കുന്നത് കൊണ്ടോ ഒരു പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ട് ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ളതല്ല. നാളെ ആരോഗ്യവും ആയുസ്സും അല്ലാഹു നൽകിയാൽ എല്ലാ ആണുങ്ങളും നിർബന്ധമായും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം, തന്റെ ആമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിക്കണം, പെണ്ണുങ്ങൾ വീട്ടിൽ സുബ്ഹി നമസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിച്ചിരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് വെള്ളിയാഴ്ചത്തെ ജുമാ സുബ്ഹി നമസ്കാരം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമഅ അല്ലാഹു ലഹു മിൻ നൂരി മാ ബൈനൽ ജുമഅതൈൻ.
മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ പറയുന്ന ദിക്ര ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സാമ്പത്തിക ഭദ്രത അവനുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ആനത്ത് ഞാൻ വെറുതെ അല്ല കിതാബിൻ്റെ പേര് വരെ പറയാം. ആനത്ത് എന്ന് പറയുന്ന കിതാബിലുണ്ട്. ഈ പറയുന്ന ദിക്രി 70 പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ പറയുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത, ഒരു ഉറപ്പ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് പറയാൻ അറിയല്ലേ, അതില്ലെങ്കിൽ പിന്നെ എന്താ? അല്ലാഹുമ്മ ഇന്നി ബിഫളിലിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ദിക്ർ, അല്ലാഹുമ്മ ഇന്നി ബിഫളിലിക അമ്മൻ സിവാക വബിഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും രണ്ട് വെള്ളിയാഴ്ചക്ക് മുമ്പ് അല്ലാ ആരെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്ന് 70 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെള്ളിയാഴ്ചക്ക് മുമ്പായി നിനക്ക് ഐശ്വര്യം തേടി വരുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. 70 പ്രാവശ്യം ഈ ദിക്ർ പറയുന്ന ഒരു ദിക്ർ നിങ്ങൾ പറയുന്നതിലൂടെ ഒരുപാട് കാത്തിരിക്കണ്ട, രണ്ട് വെള്ളിയാഴ്ചകൾ വെയിറ്റ് ചെയ്യൂ. ആ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ അല്ലാഹു നിനക്ക് സാമ്പത്തിക ഭദ്രത നൽകുമെന്ന് മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ. നാളെ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ കടന്നു വന്നു, സുബഹി നമസ്കാരം കഴിഞ്ഞു, അല്ലാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഞാൻ പറയുന്ന കാര്യങ്ങൾ നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ചെയ്യൂ. ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എഴുതിയെടുക്കണമെന്നുള്ളവർക്ക് എഴുതിയെടുക്കാം ഇൻഷാല്ലാ ഈ പറയുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ സമാധാനത്തിൽ കയറിയിട്ട് ഈ വഅദ് ഇൻഷാല്ലാ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഒന്ന്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പ്, നിസ്കാരത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് 3 പ്രാവശ്യം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്റു പറഞ്ഞാൽ അവൻ്റെ സർവ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ പറയുന്ന ഒരു ദിക്റ് നാളെ സുബഹിയുടെ ജമാഅത്ത് നിസ്കാരത്തിന് മുമ്പായിട്ടൊരു 3 പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാ. നാളെ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. 3 പ്രാവശ്യം പറയണം അസ്തഗ്ഫിറുല്ലാ. അസ്തഗ്ഫിറുല്ലാ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അല്ലദീ ലാ അസ്തഗ്ഫിറുല്ലാ തന്നെ അസ്തഗ്ഫിറുല്ലാ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എത്ര പ്രാവശ്യം, എപ്പോഴാ പറയണ്ടേ? സുബഹി കഴിഞ്ഞല്ല, സുബഹിക്ക് മുമ്പ്, സുബഹിക്ക് മുമ്പ്. സുബഹിയുടെ ബാങ്ക് കേട്ടെ എന്നാണ് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാഹു മന്ദിരമാറാകട്ടെ. സുബഹിയുടെ ബാങ്ക് എന്നാ കേട്ടിട്ടുള്ള നമ്മള്? 27 രാവിലെ ഈ പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിക്കുന്നവരെ നമ്മളൊക്കെ. പക്ഷെ നമ്മളിൽ എത്ര പേരാ സുബഹിയുടെ ബാങ്ക് കേൾക്കണത്? ചിന്തിച്ചു നോക്കിയ, മാർക്കറ്റിൽ നിൽക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ? നിസ്കരിക്കും, പക്ഷെ ബാങ്ക്. അതാ പറഞ്ഞ സുബഹിയുടെ മുമ്പ് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ഈ ദിക്ർ നിങ്ങൾ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
രണ്ട് കൊറോണ. എന്താ മുസമ്മിൽ ഉസ്താ ഇരിക്കുമോലു, നിങ്ങളുടെ കിറാത്തില്ലാത്തതുകൊണ്ട് പറ്റിയില്ല ഇൻഷാല്ലാ. രണ്ട്, ജീവിതത്തിൽ വലിയ പ്രയാസം, കച്ചവടമില്ല. ഓണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു ഇല്ലേ, ഇനി പണം ഉണ്ടാവണം. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ പറയുന്ന ദിക്ര് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സാമ്പത്തിക ഭദ്രത അവനുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ആനത്ത്, ഞാൻ വെറുതെ അല്ല കിതാബിൻ്റെ പേര് വരെ പറയാം, ആനത്ത് എന്ന് പറയുന്ന കിതാബിലുണ്ട്. ഈ പറയുന്ന ദിക്രി 70 പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ പറയുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത, ഒരു ഉറപ്പ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് പറയാൻ അറിയല്ലേ, അതില്ലെങ്കിൽ പിന്നെ എന്താ? അല്ലാഹുമ്മ ഇന്നി ബി ഫളിലിക അമ്മൻ സിവാക വ ബി ഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ദിക്ർ, അല്ലാഹുമ്മ ഇന്നി ബി ഫളിലിക അമ്മൻ സിവാക വ ബി ഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും രണ്ട് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അല്ലാഹ് ആരെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി ബി ഫളിലിക അല്ലാഹുമ്മ ഇന്നി ബി ഫളിലിക അമ്മൻ സിവാക വ ബി ഹാലിക അൻ ഹറാമിക എന്ന് 70 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി നിനക്ക് ഐശ്വര്യം തേടി വരുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. 70 പ്രാവശ്യം ഈ ദിവി പറയുന്ന ഒരു ദിക്ര നിങ്ങൾ പറയുന്നതിലൂടെ ഒരുപാട് കാത്തിരിക്കണ്ട, രണ്ട് വെള്ളിയാഴ്ചകൾ വെയിറ്റ് ചെയ്യൂ. ആ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയില് അല്ലാഹു നിനക്ക് സാമ്പത്തിക ഭദ്രത നൽകുമെന്ന് മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ. മൂന്ന്, വെള്ളിയാഴ്ച മരിക്കുന്നവന് ഖബറിന്റെ അകത്ത് ശിക്ഷയില്ലല്ലോ, ഖബറിന്റെ അദാബില്ലല്ലോ, അവന് ശഹീദിന്റെ കൂലിയാണല്ലോ. വെള്ളിയാഴ്ച മരിക്കുന്നവന് ശഹീദിന്റെ കൂലിയാ, ആർക്കും സംശയമില്ലല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു വഹബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയുന്ന ഒരു കാര്യം പതിവാക്കിയാൽ അവൻ മുസ്ലിമായിട്ടേ മരിക്കൂ എന്ന് മഹാനായ വഹബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാ. ഈ പറയുന്ന ഒരു ദുആ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 5 വട്ടം ചൊല്ലണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാളത്തെ നമ്മുടെ വിഷയം ആത്മഹത്യയെ കുറിച്ചാണ് പഠിക്കണം. നാളെ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വൈകിട്ടും കണ്ടു, കൊറോണ രോഗം പിടിച്ചു, ഭാര്യയെയും കുട്ടിയും സൗദിയിൽ വെച്ച് മരിച്ചു. ചെറുപ്പക്കാരൻ നാട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്തു, തൂങ്ങി. ഇപ്പം വല്ലാതെ ആത്മഹത്യ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ ആത്മഹത്യ ചെയ്യാവോ, ചെയ്യുന്നവൻ ഇവിടെ വെച്ച് തീരുവോ, അതോ അങ്ങോട്ട് പോയാൽ കിട്ടുവോ, ഇതിനെക്കുറിച്ച് നാളെ ചർച്ച ചെയ്യാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്ന ഈ ഒരു ബൈത്ത് നിങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചു വെക്കാം. വെള്ളിയാഴ്ച 5 പ്രാവശ്യം നിങ്ങൾ പറയണം. വെള്ളിയാഴ്ച ദിവസം 5 പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? 5 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ ഈമാനുള്ള മരണമാ റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ, നീ ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും മരിച്ചാ നമ്മൾ പറയുമല്ലോ, എത്ര വലിയ ഭാഗ്യവാനാണ്, എത്ര വലിയ ഭാഗ്യവാനാണ്. നിനക്കും ആ ഭാഗ്യം വേണോ? നിനക്ക് ഈമാനുള്ള ഒരു മരണം വേണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ദുആ നിങ്ങളൊന്ന് പഠിച്ചു വെക്കൂ. ഇലാഹിയിൽ
ലസ്തു ലിൽ ഫിർദൗസി അഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. പറയുന്ന നാല് വരികൾ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? എത്രയോ പാട്ടുകൾ അറിയാ, എത്രയോ കഷ്ടപ്പാട് പാറ പാടാൻ കഴിയാത്തതുപോലും പാടുമല്ലോ എങ്കിൽ ഈ നാല് വരി ബൈത്ത് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? കഷ്ടപ്പാടില്ലല്ലോ. ഒരഞ്ചു മിനിറ്റ് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ വലിയ വലിയ പുസ്തകങ്ങൾ കാണാതെ പഠിക്കുന്നവര് ഈ നാല് വരി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിനക്കൊന്ന് പഠിക്കാൻ കഴിയുമോ? ഓർമ്മയോടെ ഒന്ന് സൂക്ഷിക്കാൻ കഴിയും. എല്ലാ വെള്ളിയാഴ്ചയും ഒരഞ്ചു പ്രാവശ്യം നിനക്കൊന്ന് പാടാറ് ഈ ബൈത്തൊന്ന് പറയാൻ കഴിയുമോ? നിനക്ക് നല്ല മരണമാ. വഹബറദി അല്ലാഹു തആലാഹു പറയുകയാണ്, വഹബറദി അല്ലാഹു തആലാഹു പറയുകയാണ്, ഏതാണ് ഈ ബൈത്ത് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനുബി ഫഇന്നക ഗാഫിറുൽ ദൻബിൽ അദീമി. എത്ര മനോഹരമായ ബൈത്താണ്, എത്ര മനോഹരമായ ബൈത്താണ്. നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് പഠിക്കാൻ പറ്റുമോ? നമ്മുടെ ഹൃദയത്തിലൊന്ന് സൂക്ഷിക്കാൻ പറ്റുമോ? ഇതൊന്ന് കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. എന്തർത്ഥമെന്നറിയുമോ? എന്തൊരു മനോഹരമായ അർത്ഥമെന്നറിയുമോ? അവിടെ നിന്ന് പറയുകയാ, ഫഹബിലി തൗബത്തുൻ ഫഗ്ഫിർ ദുനുബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അദീമി. നാല് വരി ബൈത്തുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും പാരായണം ചെയ്താ ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മരണം തരണേ. അല്ലാ കരുണക്കടലായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, ശഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാർ ജീവിതത്തിൽ നന്മയൊന്നുമില്ല. അല്ലാ പടച്ചവനെ, വെള്ളിയാഴ്ച ഓരോ മനുഷ്യനും മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നുന്നു. അല്ലാ പടച്ചറപ്പേ, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈമാനുള്ള മരണം തരണേ. അല്ലാ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതാ നാല് വരി? ഏതാ ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹില എന്ന് പാടിക്ക്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദൻബിൽ അലീമി. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എഴുതി തരാം, നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് പ്രതിഫലം നൽകിയാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഏതെങ്കിലും ദുആയോ ദിക്റോ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആർക്ക് സംശയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പിൻ്റെ അഡ്മിനോടോ നിങ്ങൾ ചോദിച്ചാൽ മതി. എൻ്റെ നമ്പർ തരും, ആർക്ക് വേണമെങ്കിലും ഇൻഷാല്ലാ ഈ ദുആ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിത് പറഞ്ഞാൽ മാത്രം മതി, എങ്കിൽ നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടും. അതിനു വേണ്ടിയായി പ്രസംഗിക്കണേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലരൊക്കെ പറയാറുണ്ട് ഇത് പൈസയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയാണെന്ന്. അല്ല, ഇത് ആഖിറത്തിന് വേണ്ടിയുള്ളതാ, ഇത് ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ളതാ. എന്തേ പറഞ്ഞത്? എടാ ദുനിയാവിനെ വലിച്ചെറിഞ്ഞാൽ അത് പുറകെ വരുന്ന പണമെന്ന് പറയുന്ന സാധനത്തെ വലിച്ചെറിയണം, അപ്പം അത് നമ്മുടെ കാലിച്ചു പൊട്ടി വരുന്ന പണമെന്ന് പറയുന്നത് വേണ്ടാന്ന് പറഞ്ഞ് ഒരു ഉസ്താദിനെ കാണാൻ ഒരു ശിഷ്യൻ വന്നു.
ഇരുമടിച്ചിട്ട് പോയതാ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് സ്വർണത്തിന്റെ നാണയം കൊണ്ടുവന്നിട്ട് ഉസ്താദിന്റെ കൈ കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, എനിക്ക് വേണ്ട, കൊണ്ടുപോടാ. പഠിച്ച് നല്ല ജോലിക്കായി സ്വർണത്തിന്റെ നാണയം കൊണ്ടുവന്നിട്ട് ഉസ്താദിന്റെ കൈ കൊടുത്ത് പറഞ്ഞു, എനിക്ക് വേണ്ട, നീ കൊണ്ടുപോക്കോളാൻ. ഓനിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ ഉസ്താദിന്റെ ചെരുപ്പുകളൊക്കെ അതിനകത്തിട്ടിട്ട് പോയി. ഉസ്താദ് വേടിക്കാതെ വന്നപ്പോ ഉസ്താദിന്റെ ചെരുപ്പിനകത്തിട്ടിട്ട് പോയി. ഇറങ്ങിപ്പോകുമ്പോ ഉസ്താദ് പറഞ്ഞു, അത്രേ വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ ഇത് കാലിന്റെ അടി വന്ന് കിടക്കുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാപണം, വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ ആർക്ക് വേണം ഈ സാധനം? ആരോ വങ്ങിത്തരുന്ന മൂന്ന് കഷ്ണം വെള്ളത്തുണിയും ഏതോ ഒടിഞ്ഞു വീഴാറായ മരത്തിന്റെ പച്ച പലകയെടുത്ത് പൊതിഞ്ഞ് പള്ളിക്കാട്ടി പോണം, നമുക്കെന്തിനാ പണം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 124,000 പാപം പൊറുക്കുന്ന ഒരു നന്മ പഠിപ്പിച്ചു തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാം കൂടെ പറ്റുമോ? താങ്ങാൻ പറ്റുമോ? നാളെ ചെയ്യണം. ഇൻഷാ അല്ലാന്ന് പറഞ്ഞിട്ട് പോയാൽ പോരാ. പഠിച്ച ഇൽമ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ടല്ലേ? നമുക്കിട്ട് ആദ്യത്തെ പണിയൊന്നും തട്ടുതന്നാലോ? കുഴപ്പമില്ല, ഇൻഷാല്ല. അങ്ങനൊന്നും ഇല്ല, അൽഹംദുലില്ലാഹ്. എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പം എല്ലാവരും എൻ്റെ മേൽ ആകെയുള്ള പരാതി എന്തെന്ന് പറയും? എനിക്കൊരു പരാതി ഉള്ളൂ, ഉസ്താദ് വലിയ വെയിറ്റ് നിട്ട് നിൽക്കണില്ല. അതെന്നെ പരാതി. വലിയ പവറിൽ നിൽക്കണം ഇമാമെന്ന് പറഞ്ഞാൽ വലിയ പവർ വേണ്ടേ? ആരോടും ഇങ്ങനെ നടക്കണം അത്രേ മസ്ജിദ്. എന്നെ കൊണ്ട് പറ്റൂല പൊന്നാര ചങ്ങാതി, എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം. ഞാനങ്ങനെ എന്നെ ഇതെന്തായി ചങ്ങാതി ഇപ്പോഴും കൊച്ചു കളിയെന്ന് വെക്കും, ചെറിയ കുട്ടികളിൽ തമ്മീസായില്ലെന്ന്. ഞാനങ്ങനെ എനിക്കൊന്നുമില്ല. എനിക്ക് അൽഹംദുലില്ലാഹ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം, സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചു നടക്കും. എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയും. എനിക്ക് വിശന്നാൽ ഞാൻ എവിടെ ആണെങ്കിലും ചോറ് പിടിച്ചിരിക്കും. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ചാടമൊന്നും കാണിക്കത്തില്ല, കൂടെ വന്നവരെ പരിഗണിക്കത്തില്ല. ചില ബാലദിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിരുന്നു ഇതിനോട്. എൻ്റെ കൂടെ വന്നവരൊക്കെ കൈയടി, ഇമാരൊക്കെ പറയും ഉസ്താദിൻ്റെ കൂടെ, അല്ല ഞാൻ തിന്നു എഴുന്നിട്ട് പോകും, ഇവര് മടി. എനിക്കറിയുന്ന ഞാൻ ചിലപ്പോൾ അടുക്കള പോയി വേണമെങ്കിലും എടുത്തിരുന്നുള്ളു. അതെൻ്റെ അതങ്ങനെ ഒരാ വല്ലാത്ത ഇതിനകത്തന്നെ എനിക്ക് ഞാൻ ഭക്ഷണം ഇപ്പം ഞാൻ അങ്ങനെ എനിക്ക് അതങ്ങനെ ജാട കാണിച്ചിരുന്ന അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോട്ടോ, അപ്പം ഇവരെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഹാപ്പിയാ, മസിൽ പിടുത്തൊന്നുമില്ല. അള്ളാഹു അങ്ങനെ മാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവരുടെ ഹിദ്മത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ചിലരെന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളായിട്ടാണ് ഉസ്താദ്മാരെ കാണാൻ. നിങ്ങൾ അങ്ങളുടെ സ്റ്റാഫുകളാണെന്ന് പറയണേ. ഉസ്താദ് അങ്ങനെ കാണാനല്ല, സ്റ്റാഫുകളെന്നല്ല. ഇപ്പം ഉസ്താദ്മാർ ലുലമാ വറസത്തുൽ അംബിയ, ഉസ്താദന്മാർ ആരായാലും, അത് മുഅദ്ദിനായാലും ആരായാലും അൽഹംദുലില്ലാഹ് പരിഗണന നൽകുക. ഇവിടെ പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ലതാ. ഖൈറാകുന്ന കാലത്തോളം ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 124,000 പാപങ്ങൾ പൊറുക്കുന്ന ഒരു ദിക്ർ അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ? കഷ്ടപ്പാടില്ലപ്പ, എളുപ്പമുള്ള വഴിയാ, ചെയ്തൂടെ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജുമാ കഴിഞ്ഞതിന് ശേഷമാണിത് പറയേണ്ടത്. മൊബൈൽ താഴെ വേണോടാ? കസേര ഒടിഞ്ഞാണോ? ആ ഇൻഷാല്ലാ. എന്നെ കാണാനില്ല കേട്ടാ. ആ നീ വരും, കുറേ ചങ്ങായിമാരെയും കൊണ്ട് നീ ഇടയ്ക്ക് ഇറങ്ങി പോകായിരുന്നു, ഇന്ന് കൂടെ ഉള്ള ആരെയും കണ്ടില്ല. ശരി. അള്ളാഹു അജ്മലിൻ്റെ ഇവിടെ ക്ലാസ് കേൾക്കാൻ വരുന്ന അവൻ്റെ കുഞ്ഞിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പലരും രോഗം പിടിച്ച് കിടക്കുന്ന ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുമാ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും 100 പ്രാവശ്യം ഈ ദിക്റ് പറഞ്ഞാൽ അവൻ്റെ 100,000 മാതാപിതാക്കളുടെ 24,000 ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് കിതാബുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 124,000 പാപങ്ങൾ പൊറുക്കപ്പെടും നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും. 100 പ്രാവശ്യം ഈ ദിക്റ് പറയണം. ഇൻഷാല്ലാ പോരാ. ഏതാ ദിക്റ്? വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ വരേണ്ടത് ഒരേ വഴിയിലൂടെ, പോകേണ്ടത് മറ്റൊരു വഴിയിലൂടെ. ജുമാ കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ ഒന്നീ കമ്മറ്റിക്കാരുടെ അല്ലെങ്കിൽ ഇമാമിൻ്റെ ഇറച്ചി തിന്നോണ്ടാ പോണേ. നാളെ അത് ഒഴിവാക്കാൻ നമുക്ക്. നാളെ പള്ളിയിൽ നിന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ആ ജുമാ അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറായി വൽ മസാകീൻ, ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫല ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കുന്ന ജുമാസ്കരിച്ച ഇത് കഴിഞ്ഞിട്ട് ഒന്നേന്ന് ബിസ്മിയും പറഞ്ഞ് തുടങ്ങിക്കൊണ്ട് പോകാം. ചെരിപ്പിടുമ്പോൾ തുടങ്ങും ബറക്കത്തിന്. അൽഹംദുലില്ലാ, രണ്ട് റക്അത്ത് നിസ്കരിച്ച് പാപം മുഴുവനും പുറത്ത് ഒന്നുമില്ല, ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നേന്ന് തുടങ്ങും. അതുകൊണ്ട് നാളെ ജുമാ കഴിഞ്ഞു പോകുമ്പോൾ
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. നൂറാകുമ്പോ നാസറണം വീട്ടിൽ എത്തും ഇൻഷാല്ലാ. ഇങ്ങനെ ഒന്ന് കറങ്ങിയാ മതി കേട്ടാ നിങ്ങളെ, നിങ്ങളൊന്നിങ്ങനെ കറങ്ങിയാ, ഒന്ന് കറങ്ങിയാ മതി. എന്താ നാസർ? നാസർ ഒരുപാട് പേരുണ്ടല്ലേ ഇൻഷാല്ലാ. മൂന്നെണ്ണം ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലേ ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. അല്ലാ ഒന്ന് ആകെ ഉള്ള രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു അല്ലാഹു നിങ്ങളുടെ സന്തോഷം മരിച്ചു കിടക്കുമ്പോൾ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ഈ പറയുന്ന ഒരു ദിക്ര് സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി 100 പ്രാവശ്യം നാളെ പറയണം, അടുത്ത വെള്ളിയാഴ്ചയല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കൊല്ലത്തെ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും കൂലി കിട്ടുന്ന ഒരു സൽക്കർമ്മം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ റവാവു അഹമ്മദ്, സാധാ കിതാബല്ല, ഇമാം അഹമ്മദ് തങ്ങൾ തൻ്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കൊല്ലത്തെ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഇൻഷാല്ലാ ചെയ്യൂലേ? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഷ്ടപ്പാടൊന്നുമില്ല, വെള്ളിയാഴ്ച നേരത്തെ കുളിച്ച് പള്ളിയിലേക്ക് പോയി ഖുതുബ കേൾക്കുകയും അങ്ങനെ വെള്ളിയാഴ്ച ദിവസം കുളിച്ച് നേരത്തെ പള്ളിയിൽ വന്ന് ഖുതുബ കേൾക്കുകയും ചെയ്താൽ മതി, ഒരു കൊല്ലം നിസ്കരിച്ചതും നോമ്പ് പിടിച്ചതിൻ്റെയും കൂലി അല്ലാഹു നിനക്ക് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നല്ല കഷ്ടപ്പാടുണ്ടോ? എന്താ പറഞ്ഞ്? വെള്ളിയാഴ്ച കുളിക്കണം. വെള്ളിയാഴ്ച കുളിച്ചിട്ട് ഇമാമ ഖുതുബ ഓതി, എന്ന് പറഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോ ചാടി കയറണം എന്നല്ല പറഞ്ഞത്. വെള്ളിയാഴ്ച നീ കുളിച്ചിട്ട് നേരത്തെ നീ പള്ളിയിൽ വരണം. അൽഹംദുലില്ലാ, നീ പള്ളിയിൽ വന്നിട്ട് ആ ഖുതുബ നിങ്ങൾ ശ്രവിക്കണം. ആ ഖുതുബ ഉറങ്ങരുത്, പഠിക്കാത്തിരുന്ന് ഉറങ്ങാൻ എന്ത് രസമല്ല, ഖുതുബ ഓതുമ്പോഴും ഉറക്കം. ആ ഖുതുബ നീ കേൾക്ക്, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ നിസ്കരിച്ചിട്ട് പോ. ഒരു കൊല്ലം നിസ്കരിച്ച പ്രതിഫലം, ഒരു കൊല്ലം നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങൾക്ക് ജുമാ ഇല്ലെങ്കിലും പണ്ടുള്ളവർ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോഴും ഖുതുബ ഓതുമ്പോഴും വീട്ടിൽ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാറുണ്ടായിരുന്നു പണ്ടത്തെ ഉമ്മമാർ. ഇന്നൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും ഉമ്മമാർ വെള്ളിയാടിച്ച മൈക്കിൽ എന്താ ഇന്ന് പ്രസംഗമില്ല എന്ന് ചോദിക്കും, എന്ത് പറ്റിയെന്ന്. അവരിങ്ങനെ നേരത്തെ വന്ന് കസേരയിട്ട് ഇങ്ങനെ ഇരിക്കും, പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നതും പള്ളിയിൽ നിന്ന് ഖുതുബ ഓതുന്നതും അവരവിടെ ഇരുന്ന് കേൾക്കും. അവർക്ക് പള്ളിയിൽ വരാൻ പറ്റിയില്ലെങ്കിലും എന്തേ ഈ പ്രതിഫലം അവർക്കും കിട്ടും. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ വെണ്ണമ്പിള്ളമാർക്ക് അങ്ങനെയുള്ള ബോധമൊന്നുമില്ല, വെള്ളിയാഴ്ച എന്ത്, പെരുന്നാൾ എന്ത്, റമദാൻ എന്ത്. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂറത്തുൽ കഹഫ് നിങ്ങൾ പാരായണം ചെയ്യണം. നമ്മൾ അവിടെ എത്തി നിൽക്കണേ, സൂറത്തുൽ കഹഫ് നിങ്ങൾ പാരായണം ചെയ്യ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് ജുമായ്ക്കിടയിലുള്ള പ്രകാശമാണ് സൂറത്തുൽ കഹഫ് എന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഒരു വെളിച്ചമാ നമ്മുടെ ജീവിതത്തിൽ, ഐശ്വര്യമാ, ഒരു പ്രകാശമാ. അവിടെ നിന്ന് പറയുന്നു, ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള നിന്റെ സർവ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ നീ പേടിക്കണ്ട, നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെയും ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 70,000 മലക്കുകളെ അല്ലാഹു നിനക്ക് കാവലായി നൽകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നവന് അല്ലാഹു ഒരു സൈന്യത്തെ കൊടുക്ക. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ടോ 70,000 സൈന്യം? ഉണ്ടോ? തോക്കും മതം പിടിച്ചുകൊണ്ട് 5, 10, 15, 20, 100, 150 എണ്ണം കാണത്തുള്ളൂ. കൂടിപ്പോയാ ഒരു 5,000 കൂട്ട്, എത്ര കൂട്ട്. പക്ഷേ തോക്കും വേണ്ട, ഒന്നും വേണ്ട, അല്ലാഹുവിന്റെ സൈന്യം ഇറങ്ങും ആരെ സംരക്ഷിക്കാൻ? സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തവനെ.
വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും കൂടുതൽ സംഭവങ്ങളും ചരിത്രങ്ങളും വിശേഷിപ്പിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന ആ സൂറത്തിൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവന് 70,000 കാവൽക്കാർ. അൽഹംദുലില്ലാഹ്. ഇവിടത്തവനെ വെടിവെച്ചാൽ തീർന്നുപോകും, കാറ്റടിച്ച ഓടും, അവനവന്റെ ജീവനക്കാരൻ വലുതൊന്നുമില്ലല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് സംരക്ഷണമായി അള്ളാഹു നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തുൽ കഹഫ് നിർബന്ധമായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയ ഓതിയില്ലേ എനിക്കറിയില്ല, പക്ഷെ ഇന്ന് നീ അതിന്റെ നന്മ പിടിച്ചു. അത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് എന്റെ വാഴുകെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും പഠിച്ചു. ഇനി ചെയ്തില്ലെങ്കിൽ അതിനടി വേറെയാ, ഇനി ചെയ്തില്ലെങ്കിൽ അതിന് വേറെ കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. യഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 70,000 മലക്കുകളുടെ കാവലും അതുപോലെ അവരുടെ ദുആയും നമുക്കുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എട്ടാമത്തെ കാര്യം സൂറത്തു യാസീൻ വെള്ളിയാഴ്ച പാരായണം ചെയ്യണം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നിന്റെയും നിന്റെ മരണപ്പെട്ടവരുടെയും പാപം പൊറുപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ദിവസം ഒരു യാസീൻ ഒന്നുമില്ലെങ്കിലും ആദ്യമായിട്ട് നിന്നെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് അത്തരം തേച്ച് മുടിയും ചീകി നിന്നെ പള്ളിയിലേക്ക് പറഞ്ഞുവിട്ട നമ്മുടെ ഉമ്മ കയ്യിൽ പിടിച്ച് ആദ്യമായി പള്ളിയിൽ കൊണ്ടുവന്ന് ഒതുവൊക്കെ എടുപ്പിച്ച് ചെരുപ്പൊക്കെ ഒരു സൈഡിൽ മാറ്റിവെച്ച് കൊണ്ടുവന്ന് അടുത്ത് പിടിച്ചിരുത്തി, മോനെ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞ് അടുത്ത് പിടിച്ചിരുത്തിയിട്ട് നേരെ സഫ് ശരിയാക്കി നിർത്തിപ്പിച്ച് കൂടെ നിർത്തി നമ്മളെ നമസ്കരിപ്പിക്കാൻ പഠിപ്പിച്ച നമ്മുടെ വാപ്പ. അവരെ നമ്മൾ മറന്നു പോകരുത്. അവർക്ക് വേണ്ടിയെങ്കിലും നമുക്കൊരു യാസീൻ ഒതുങ്ങിയിട്ട് ദുആ ചെയ്യാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരുപാട് കേട്ട് കളയുന്നതിലുപരി ഇൻഷാഅള്ളാ നാളെ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് എല്ലാം കൂടെ കേട്ട് അവിയലാക്കി കളയാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാഅള്ളാ. ഒന്നാമത്തെ കാര്യം, സുബഹിക്ക് മുമ്പ് എന്തു പറയണം? സുബഹിക്ക് മുമ്പ് ഏതാ ദിക്ർ? അസ്തഗ്ഫിറുല്ലാ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ, മൂന്ന് പ്രാവശ്യം പറയണം. അത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം എപ്പോഴെങ്കിലും സാമ്പത്തിക ഭദ്രത കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുമ്മ ഐനിനി ബി ഫളിലിക അമ്മൻ സിവാക വ ബി ഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ പറയുക 70 പ്രാവശ്യം. ഈമാൻ കിട്ടി മരിക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച 5 പ്രാവശ്യം ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി യഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فَهَبِلِي تَوْبَةً وَغْفِرْ ذُنُوبِي فَإِنَّكَ غَافِرُ الذَّنْبِ الْعَظِيمِ എന്ന് പറയുന്ന ഈ നാലു വരി ബൈത്ത്, എൻ്റെ ഈ നാലു വരി ബൈത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതിയെടുക്കേണ്ടവർ ഒന്നുകൂടെ എഴുതിയെടുത്ത്, ഓൺലൈനിൽ ഇരുന്നിട്ട് എഴുതുന്നവർ ഒന്നുകൂടെ, വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിന് മുമ്പായി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈ എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 3 പ്രാവശ്യം പറയുക. 2, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സാമ്പത്തികമായിട്ടൊരു ഭദ്രത നമുക്ക് ഉറപ്പാക്കാൻ നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ ഐനിനി ബി ഫളിലിക അമ്മൻ സിവാക വ ബി ഹാലിക അൻ ഹറാമിക എന്ന് പറയുന്ന ഇത് 70 പ്രാവശ്യം ഈ ഒരു ദിക്ർ നിങ്ങൾ പറയുക. 3, ഈമാൻ കിട്ടിയുള്ള ഒരു മരണം, വെള്ളിയാഴ്ച ദിവസത്തിലെ മരണം കൊതിക്കുന്നവർ ഈ പറയുന്ന നാലു വരി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി യഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി എന്ന് പറയുന്ന ഈ നാലു വരി ബൈത്ത് പാരായണം ചെയ്യുക. 124,000 ദോഷങ്ങൾ, 100,000 പാപം നിന്റെതും, 24,000 പാപം നിന്റെ മാതാപിതാക്കളുടെയും പൊറുക്കപ്പെടണമെങ്കിൽ 100 പ്രാവശ്യം ജുമാ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹിൽ അലീം വ ബിഹംദിഹി എന്ന് പറയുക. അതുപോലെ തന്നെ 1 കൊല്ലത്തെ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും കൂലി കിട്ടണമെങ്കിൽ കുളിച്ച്
നേരത്തെ പള്ളിയിൽ വന്ന് ഖുതുബ കേൾക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാവല് ലഭിക്കാൻ, മലക്കുകളുടെ കാവല് നിനക്ക് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ സംരക്ഷണം നിനക്ക് ലഭിക്കാൻ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം സൂറത്തു യാസീൻ ഓതാൻ നീ മറന്നു പോകരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.